രുദ്രദേവ്, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയും, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ശ്രീകോവിലിൽ നിന്ന് തൊഴുതിറങ്ങുന്ന കൊച്ചു തമ്പുരാട്ടി കുട്ടിയെ കാണാൻ അവിടെയുള്ള എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പതിവ് പോലെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് മിത്ര അമ്പലത്തിന്റെ പടികളിറങ്ങി. എല്ലാവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്ന അവളുടെ ചുടികളിൽ ഇപ്പോൾ ആ പഴയ പുഞ്ചിരിയില്ല. വാടിയ പുഞ്ചിരിയാണെങ്കിലും അവൾ അതെല്ലാവർക്കും നൽകുന്നുണ്ടായിരുന്നു. മുന്നോട്ട് നടക്കവേ അവൾ കണ്ടിരുന്നു സഹതാപപൂർവ്വം തന്നെ നോക്കുന്ന പല കണ്ണുകളും. അനാഥത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണ അവളുടെ അവസ്ഥ എന്താണെന്ന് ആ സമയം അവൾ ഓർക്കുകയായിരുന്നു. തീർത്തും തനിച്ചായ ഒരവസ്ഥ. മിത്ര ഓർത്തെടുക്കുകയായിരുന്നു. മുത്തശ്ശൻ തീരുമാനിച്ചായിരുന്നു അവൾക്കല്ല. എന്നാൽ രണ്ടാഴ്ച മുന്നേ അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വന്നതോടുകൂടി ഒരു വശം തളർന്നുപോയി. അതോടുകൂടി ഇപ്പോൾ ഭരണം മുഴുവൻ തൻ്റെ അപ്പച്ചിമാരുടെ കയ്യിലാണെന്ന് അവളൊരു വേദനയോടെ ഓർത്തു. സത്യത്തിൽ ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പോകാൻ തന്നെ താല്പര്യമില്ല. തന്നെ ചൂഴ്ന്നു നോക്കുന്ന കണ്ണുകളെ ഓർക്കും തോറും അവളുടെ കുഞ്ഞു ശരീരമൊന്ന് വിറച്ചുപോയി. തൻ്റെ എല്ലാ ദുഃഖങ്ങളും മഹാദേവനിൽ അർപ്പിച്ചുകൊണ്ട് മിത്രപതിയെ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങി. അകത്ത് ബെഡ്റൂമിൽ നിന്ന് മുഖത്തെ വെള്ളത്തുള്ളികൾ തുടക്കുകയാണ് മിത്ര. പെട്ടെന്നാണ് ആരോ കഥകൾ മുട്ടുന്ന പോലെ അവൾക്ക് തോന്നിയത്. ഇതിപ്പാര ഈ സമയത്ത് സംശയിച്ചുകൊണ്ടതിനെ മിത്ര കഥകൾ തുറന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് പതറി. രാകേഷ് ഏട്ടൻ. മുന്നിൽ നിൽക്കുന്നവന്റെ ചൂഴി നിന്നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, രാകേഷനെന്ത് ഈ സമയത്ത് ഇവിടെ? ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുഖത്ത് ഗൗരവഭാവം എടുത്തണിഞ്ഞു മിത്ര. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം നീ ഒന്ന് താഴേക്ക് വാ, അവിടെ എല്ലാവരും ഉണ്ട്. നിന്നെ ഒന്ന് കാണാൻ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. രാകേഷ് അവൾ മുഴുവനായിട്ടൊന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാകേഷിന്റെ കാമക്കണ്ണുകളുടെ നോട്ടം കണ്ടതും മിത്രക്കാകെ തന്റെ ശരീരത്തിലൂടെ 1000 പുഴുക്കൾ ഇഴയുന്ന പോലെയാണ് തോന്നിയത്. വേറെ നിവൃത്തിയില്ലാതെ അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു തൻ്റെ അപ്പച്ചിമാരായ സുനിതയും മീനാക്ഷിയും അവരുടെ ഭർത്താക്കന്മാരും അവളെയും കാത്തവിടെ ഇരിക്കുന്നുണ്ട്. ഓ, എത്തിയോ തമ്പുരാട്ടി, എത്ര നേരമായി നിന്നെ കാത്ത് ഞങ്ങളിവിടെ ഇരിക്കുന്നു? സുമിത്ര അല്പം ധാർഷ്ട്യത്തോടെ മിത്രയോടായി ചോദിച്ചു. പക്ഷേ അവരുടെ ചോദ്യത്തിന് മിത്ര മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും അവരെന്തിനാണ് തന്നെ വിളിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ദേ കൊച്ചേ, ഞങ്ങളൊരു കാര്യം പറയാം. ഏതായാലും എൻ്റെ ആങ്ങളെ അവൻ്റെ ഭാര്യയും, അതായത് നിന്റെ അച്ഛനും അമ്മയും ചത്തുടങ്ങി. ഇനി ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ എല്ലാ അവകാശവും നീയാ. സന്തതി പരമ്പരകൾ നിലനിർത്തേണ്ടത് ഈ കൊട്ടാരത്തിൻ്റെ ആവശ്യമാണ്. ഇല്ലായെങ്കിൽ ഈ കൊട്ടാരം തന്നെ മുടിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ മകനായ രാകേഷിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നിമിഷം മിത്ര ഞെട്ടിക്കൊണ്ട് രാകേഷിനെയും ബാക്കിയുള്ളവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. എങ്കിലും തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള ആർത്തിയാണെന്ന് മിത്രക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പച്ചി, ഇതെന്തൊക്കെ ഈ പറയുന്നത്? ഒന്നുമില്ല, അച്ഛനമ്മയും മരിച്ചിട്ടൊരു മാസം കഴിഞ്ഞിട്ടുകൂടിയില്ല. അപ്പോഴാണോ വിവാഹം? അത് മാത്രമല്ല, രാകേഷിനെ ഞാൻ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് മാത്രമേ ഞാൻ ഏട്ടനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല. മുത്തശ്ശൻ അതിനെ അനുവദിക്കുകയില്ല. മിത്ര തൻ്റെ ഉള്ള ധൈര്യം വെച്ച് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു. അതിന് ആർക്ക് വേണം നിന്റെയും മുത്തശ്ശൻ്റെയും സമ്മതം? അതേ അവിടെ തളർന്നു കിടക്കല്ലേ ആ മുറിയിൽ. പറയുമ്പോൾ രാജാവിന് തുല്യം നിൽക്കേണ്ട ആളാണ്. പക്ഷെ ഒരാളുടെ കൈത്താങ്ങിലാവുന്ന ഇരിക്കാൻ പോലുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഞങ്ങളാണ്. നിനക്കാണ് ഈ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. ഇനിയുള്ള ഒരാഴ്ച കൂടി, അത് കഴിഞ്ഞാൽ നീ ലീഗലി കാണുന്ന എല്ലാ സ്വത്തിൻ്റെയും അവകാശമായി മാറും. ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന പിറ്റേന്ന് നിന്റെയും രാകേഷിൻ്റെയും വിവാഹം ഞങ്ങൾ നടത്തിയിരിക്കും. സുനിത അവളെ നോക്കിയൊരു ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അപ്പച്ചി, ഞാനിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല. എനിക്ക് ഇനിയും പഠിക്കണം. ഭയമുണ്ടെങ്കിലും മിത്ര അവിടെ മുഖത്ത് നോക്കി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എന്തു പറഞ്ഞടി, എന്നോട് എതിർത്ത് പറയാന്ന് കരുതിയോ നീ? ഞാൻ ഇവനെന്താ, ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കും. നീ സമ്മതം പറഞ്ഞേക്കണം. മനസ്സിലായല്ലോ നിനക്ക്? കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ മിത്ര അവരെ തന്നെ നോക്കി നിന്നു. ഞങ്ങൾ നോക്കി കണ്ണൂറ്റ കയറി പൂടിയാത്തേക്ക്. അവരോട് എതിർത്ത് പറയാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ മിത്ര നേരെ പോയത് മുത്തശ്ശൻ്റെ മുറിയിലേക്കായിരുന്നു. തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിത്ര മുത്തശ്ശൻ്റെ അരികിലായി ചെന്നിരുന്നു. മുത്തശ്ശ, മുത്തശ്ശൻ്റെ കുട്ടി വന്നോ? മുത്തശ്ശൻ കേട്ടില്ലേ അപ്പച്ചി പറയുന്നല്ല, അവരെൻ്റെ വിവാഹം നടത്താൻ പോവാ. അത് രാകേഷേട്ടൻ്റെ ഒപ്പം. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നുന്നില്ല. മുത്തശ്ശൻ വീണതോടുകൂടി അവർക്ക് അഹങ്കാരം കൂടി എന്നിവിടെ ചവിട്ടി അരക്കുക. മതിയായി മുത്തശ്ശ എനിക്ക്. തൻ്റെ മുമ്പിലിരുന്ന് കരയുന്ന പേരക്കുട്ടിയെ കണ്ടതും അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പ് തോന്നി. ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു നിസ്സഹനായി പോയില്ലോ ഞാൻ എൻ്റെ ദേവരെ. മോളെ, നീ മുത്തശ്ശനെ ഓർത്ത് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക്. എൻ്റെ കുട്ടിക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ ഈ കോവിലം വിട്ട് നീ പോയിക്കോ. മുത്തശ്ശനെ ഓർത്ത് എൻ്റെ കുട്ടി ഭയപ്പെടേണ്ട, അവരെന്നെ ഒന്നും ചെയ്യില്ല. റൂമിലെത്തിയ മിത്രയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു.
അവൾക്ക് ആ വലിയ കൊട്ടാരം തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സർപ്പത്തെ പോലെയാണ് തോന്നിയത്. ഇതാണ് മിത്രവർമ്മ, കൃഷ്ണപുരം കൊട്ടാരത്തിൽ മഹാദേവവർമ്മയുടെയും ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെയും ഏക മകൾ. മഹാദേവൻ കൂടാതെ വലിയ തിരുമനസിലെ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത്, സുനിതയും ലക്ഷ്മി. ഭാഗം വെച്ചപ്പോൾ തിരുമനസ് അവർക്ക് വേണ്ട സ്വത്തുക്കളെല്ലാം കൊടുത്തിരുന്നു. ബാക്കി ഈ കണ്ട കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ ഏക അവകാശി മിത്ര മാത്രമാണ്. ഒരു വാഹനാപകടത്തിൽ മഹാദേവനും ലക്ഷ്മിയും മരണപ്പെട്ടപ്പോൾ പിന്നെ അവൾക്ക് കൂട്ടായിരുന്നത് അവളുടെ മുത്തശ്ശനായ തിരുമനസ് മാത്രമായിരുന്നു. എന്നാൽ ഒരു മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം കുഴഞ്ഞു കിടപ്പിലായി. ഇനി എന്ത് എന്ന ചോദ്യം മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിൽ ബാക്കി. പിറ്റേന്ന് രാവിലെ കറുപ്പും വെള്ളയും കലർന്ന ദാവണി ചുറ്റിക്കൊണ്ട് തൻ്റെ മുടി മുന്നോട്ടിട്ട് ഉടുക്കുകൾ കളയായിരുന്നു മിത്ര. നിതംബം വരെയുള്ള മുടി അവളുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ശബ്ദമാണ് മിത്രയെ ആലോചനയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞാണെന്ന് പേര് കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് മിത്ര ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ തമ്പുരാട്ടിക്കുട്ടി, എന്ത് ചെയ്യുന്നു? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല എൻ്റെ ജാനകി, എന്നെങ്ങനെ വിളിക്കരുതെന്ന്. തൻ്റെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പരിഭവത്തോടെ തൻ്റെ ആത്മസുഹൃത്തായ ജാനകിയോടായി പറഞ്ഞു മിത്ര. അയ്യേ, അപ്പോഴേക്കും പേണങ്ങിയ തൊട്ടാവാടി തമ്പുരാട്ടിക്കുട്ടി. ശരി, നിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, നീ എൻ്റെ മിത്രയാണ്, മിത്രദേവ്. ആട്ടെ, ഇനി എന്താ പ്ലാന്? ഇനി നീ ഇങ്ങനെ കൊട്ടാരത്തിൽ തനിച്ചീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? മുന്നോട്ട് പഠിക്കണ്ടേ? നിനക്ക് ടീച്ചറാവണമെന്നല്ല ആഗ്രഹം? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിയിലെ ഏതെങ്കിലും നല്ല കോളേജിൽ ഡിഗ്രിക്ക് ചേര്, അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്യാം. ഞാൻ ഏതായാലും കൊച്ചിയിലെ ഏതെങ്കിലും കോളേജിൽ ചേരാമെന്നാണ് വിചാരിക്കുന്നത്. നീ നിന്റെ മുത്തശ്ശനോട് പറ. സത്യത്തിൽ ജാനകി പറയുന്ന ഓരോന്ന് കേട്ടതും മിത്രയുടെ മനസ്സും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഒരു ഡിഗ്രി എന്ന സ്വപ്നം, പക്ഷേ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ തൻ്റെ വിവാഹം, അതോർത്തതും മിത്രയുടെ ശരീരം പേടി കൊണ്ട് വിറച്ചുപോയി. ഹലോ മിത്ര, നീ കേൾക്കുന്നില്ലേ? ആ, ഞാൻ കേൾക്കുന്നുണ്ട് ജാനകി. പിന്നെ ജാനകി, അത് പിന്നെ ഒരാഴ്ച ഞാൻ ഇവിടെ അപ്പച്ചിമാരൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. വാട്ട്? ജാനകി മിത്രയുടെ സംസാരം ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തൊക്കെയാ പറയുന്നത് മിത്ര? സത്യമാണ് ജാനകി ഞാൻ പറയുന്നു, എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഈ കൊട്ടാരം വിട്ട് എന്ത് ധൈര്യത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുക? ഞാനിതുവരെ തനിച്ച് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ ജാനകി. അപ്പോഴേക്കും മിത്ര വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയിരുന്നു. ഇപ്പം തന്നെ വീട്ടിൽ തടങ്കില്ല, ഒരാഴ്ച കൂടി കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ അതാലോചിച്ച് എനിക്കിപ്പോഴേ ഭയാവുക. നീ ഇങ്ങനെ പേടിക്കാം, നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം, ജാനകി അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. വേണ്ട ജാനകി, നീ ഇനി എന്നെ വിളിക്കരുത്, കാരണം എന്നിലൂടെ നിനക്കും അപകടം പറ്റാൻ സാധ്യത കൂടുതലാണ്. ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിന്നെ വിളിച്ചോളാം. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് മിത്ര ആർത്ത് കരഞ്ഞുപോയി. തന്നെ നിസ്സഹായാവസ്ഥ ഓർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നിയിരുന്നു. പെട്ടെന്നാണ് ഡോർ തുറന്ന് രാകേഷ് അകത്തേക്ക് വന്നു. അവനെ കണ്ടതും മിത്ര വിറച്ചുകൊണ്ട് അറിയാതെ എഴുന്നേറ്റെന്ന് പോയി. എന്താണ് മിത്രക്കുട്ടി, ഈ രാകേഷിനെ കണ്ടപ്പോഴേക്കും നീ ഇങ്ങനെ വിറക്കുന്നു? എൻ്റെ അടുത്തേക്ക് വരരുത്, അവിടെ നിന്നാ മതി. വേച്ച് വേച്ച് പിറകിലേക്ക് നടന്ന് ചുമരിൽ തട്ടി നിൽക്കുമ്പോഴും അറപ്പോടെ രാകേഷിനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് മിത്ര അവനോടായി പറഞ്ഞു. തന്നെ കണ്ട് അറപ്പോടെ മുഖം തിരിക്കുന്ന അവളെ കണ്ടതും രാകേഷിനാകെ വിറഞ്ഞു കയറി. അവൻ ഓടി വന്ന് മിത്രയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ മുഖം തന്നെ നേർക്കാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. എന്താടേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുമ്പോഴേക്കും നിനക്ക് ഇത്ര പ്രശ്നം? ഒരു നിമിഷം അവളുടെ വിറക്കുന്ന ചുണ്ടുകളും തുടുത്ത മുഖവും കൂടി കണ്ടത് രാകേഷ് വല്ലാത്തൊരവസ്ഥയിലായി മാറിയിരുന്നു. അവൻ തൻ്റെ ചുണ്ടുകൾ മിത്രയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിക്കാൻ ഒരുങ്ങിയത് എവിടെ നോക്കിയിട്ടിയ ശക്തി മിത്ര അവനെ പിടിച്ച് പുറത്തേക്കൊരു തള്ളായിരുന്നു. രാകേഷ് ചീറിക്കൊണ്ട് മിത്രയുടെ അടുത്തേക്ക് വരാൻ ഒരുങ്ങിയത് തൊട്ടടുത്ത ഫ്രൂട്ട്സ് കട്ടിയാൻ വെച്ച കത്തിയെടുത്ത് അവൾ രാകേഷിന് നേരെ നീട്ടി. വേണ്ട രാകേഷ് ചേട്ടാ, എൻ്റെ അടുക്കിലേക്ക് അങ്ങനെ വന്നാൽ ഞാൻ സ്വയം കുത്തിച്ചാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിലേക്കായിരിക്കും പോവാം. അത് ശരിക്കും അറിയാലോ രാകേഷിന്, മര്യാദയ്ക്ക് എന്നെ മുറിയിൽ നിന്ന് പോകാനാ പറഞ്ഞ്. അലറിക്കൊണ്ടുള്ള അവളുടെ പറച്ചിൽ കേട്ട് രാകേഷ് ഒന്ന് പതിരെങ്കിലും പിന്നീട് അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നും പിന്മാറുന്നവനല്ലടി രാകേഷ്, ഇന്ന് രാത്രി തന്നെ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഇനി ഒരാഴ്ച കാത്തിരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. ഇന്ന് ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല. വരൂടി, രാത്രി നിന്നെ എന്നേക്കുമായി സ്വന്തമാക്കാൻ ഈ രാകേഷ്. കാത്തിരുന്നോ നീ? മിത്രയുടെ ശരീരമാകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു വഷളം ചിരി ഇരിച്ച് രാകേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ മിത്ര കഥകടച്ച് കുറ്റിയിട്ട് അതിന്മേൽ തന്നെ ചാരിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. അവൾ സ്വയം കണ്ണാടിയിൽ നോക്കുകയായിരുന്നു. ഈ നശിച്ച സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. വേണ്ടായിരുന്നു എൻ്റെ തേവരെ, സൗന്ദര്യം ഒരു ശാപമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ആരുമില്ലാ തനിച്ചായ പോയൊരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയുള്ള കരച്ചിൽ ആ മുറിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയാവും തോറും മിത്രയുടെ നെഞ്ചിരിപ്പ് ഏറാൻ തുടങ്ങി.
ആദ്യം കരുതി മുത്തശ്ശൻ്റെ അടുത്ത് പോയിരുന്നാലോ എന്ന്. പക്ഷെ അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമില്ല, കാരണം മുത്തശ്ശനെ രാകേഷിനെ എതിർത്ത് നിൽക്കാൻ കൂടി സാധിക്കില്ല. അതിലും ഭേദം ഈ മുറിയിൽ തന്നെ കഥകടച്ച് കുറ്റിയിട്ടിരിക്കുന്നതാണ്. കാൽമുട്ടിന്റെ മേൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കട്ടിലിന്മേൽ മിത്ര അതേ ഇരിപ്പിരുന്നു. സമയം പോയിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏകാന്തതയിലേക്ക് അന്തരീക്ഷം മാറുന്നു. ആ സമയം മിത്ര അറിഞ്ഞില്ല. അവൾ അല്പസമയത്തേക്കെങ്കിലും ഗാഠമായൊരു നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിരുന്നു. തന്റെ മുറിയുടെ വാതിലാരം മുട്ടുന്ന ശബ്ദം കേട്ടതും മിത്ര ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. പുറത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്വിച്ചിന്മേൽ കൈവച്ച് അവൾ ലൈറ്റ് ഓൺ ചെയ്തു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. സമയരാത്രി 9:30. ഇത്രയും സമയം ഞാൻ ഉറങ്ങിപ്പോയി. മിത്രക്ക് അത്ഭുതം തോന്നി. ശരിയായിരിക്കാം, നല്ലൊരു ഉറക്കുറങ്ങിയിട്ട് മാസങ്ങളായി എന്ന് അവൾ ആ സമയം തിരിച്ചറിയുകയായിരുന്നു. റേ മിത്ര, മര്യാദക്ക് നീ കഥ ഓർക്കുന്നോ? ഇത് ഞാനടി രാകേഷ്. ഒരു നിമിഷം കഥയുടെ അപ്പുറത്ത് രാകേഷിന്റെ ശബ്ദം കേട്ടതും മിത്രയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു കയറി. ഭയം കൊണ്ട് മുഖത്തെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഉടുത്തിരുന്ന പാവാടയിൽ അവളുടെ കൈകൾ മുറിഞ്ഞു. ഈ രാകേഷിന് നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദക്ക് നിന്നോട് കഥ കുറക്കാനാ ഞാൻ പറഞ്ഞു. ആരെയും ചാവിട്ടി പൊളിയും. രാകേഷ് അവസാനം എന്നോണം മിത്രയോടായി അലറിക്കൊണ്ട് പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് കഥകളാൻ കുറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നോക്കി. ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ രാകേഷിനോട് അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് മിത്ര പറഞ്ഞു, രാകേഷിന്റെ ഇവിടുന്ന് പോവാൻ നോക്ക്, ഇല്ല ഞാൻ അപ്പച്ചിമാരെ വിളിക്കും. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകുമോ പ്ലീസ്, എനിക്ക് എനിക്ക് നിങ്ങളെ കാണുന്ന പോലും വെറുപ്പാ. മിത്ര തന്റെ ഇരുകൈ കൊണ്ട് ചെവികൾ പൊത്തിപ്പിടിച്ച് അവനോടായി അലറിക്കൊണ്ട് പറഞ്ഞു, എന്തു പറഞ്ഞു മോളെ. ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖത്തോട് രാകേഷ് തന്റെ വലത് കാൽ ഉയർത്തി മിത്രയുടെ മുറിയുടെ കഥകൾ ആഞ്ഞു ചവിട്ടി. സത്യത്തിൽ മിത്ര രാകേഷിന്റെ അങ്ങനെ നീക്കം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ രണ്ടാമത്തെ ചവിട്ടിൽ തന്നെ കൊളത്തിളകിപ്പോയിരുന്നു. നിന്നോടൊന്നും മര്യാദക്ക് പറഞ്ഞിട്ട് കാറിലടി പുല. ഈ രാകേഷ് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് അവൻ വീണ്ടും കഥകളിൽ ചവിട്ടിയത്. നാലാമത്തെ ചവിട്ടിൽ കഥകിന്റെ കൊളുത്ത് പൊളിഞ്ഞു വീണ് കഥക് മലർക്കെ രാകേഷിന് മുമ്പിലായി തുറന്നു. തന്റെ മുന്നിൽ യാതൊരു സമയങ്ങളില്ലാതെ അതീവ സുന്ദരിയായി നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും രാകേഷിന്റെ ശരീരമെല്ലാം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ മിത്ര അലറി വിളിച്ചു, കേടന്ന് അലറാതെടി, ഇവിടെ ആരുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞു മറന്നുപോയോ? അവരെല്ലാം ഒരു പാർട്ടിക്ക് പോയതാ. ഇനിയിന്ന് വരുമെന്ന് സംശയമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അവന്റെ വഷളം ചുവയോടെയുള്ള നോട്ടം കണ്ടതും മിത്രക്ക് തന്റെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവനിന്ന് രാക്ഷസൻ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ ഭഗവാനെ എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിത്രക്കൊന്ന് ചിന്തിക്കാൻ നേരം കൊടുക്കുന്നതിന് മുന്നേ തന്നെ കാറ്റുപോലെ രാകേഷ് പാഞ്ഞു വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള രാകേഷിന്റെ പ്രവൃത്തിയിൽ മിത്ര കിടുങ്ങി വിറച്ചുപോയി. വീട്ടിൽ രാകേഷ് ഏട്ടാ, എന്താ ഈ കാണിക്കുന്നത്? വീട്ടാലി പറഞ്ഞു മിത്ര രാകേഷിന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ രാകേഷ് അതൊന്നും കേൾക്കുന്നുകൂടെ ഇല്ലായിരുന്നു. മിത്രയുടെ പൂ പോലെയുള്ള മീനിൽ അവന്റെ കണ്ണുകൾ ഓടി അലഞ്ഞ് നടന്നു. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ മിത്ര അവനെ പിടിച്ചെള്ളിയതും അപ്രതീക്ഷിതമായ തള്ളലിൽ രാകേഷ് രണ്ടടി പുറകോട്ട് മാളിപ്പോയി. രാകേഷിന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു. അവന്റെ ഇരുമ്പ് പോലുള്ള കൈ കൊണ്ടുള്ള അടി മിത്രയുടെ മുഖം പറിഞ്ഞു പോകുന്ന പോലെ തോന്നി. അത്രയും വേദനയുണ്ടായിരുന്ന അവിടെ ഇരു കവിളുകൾക്കും. അടിയുടെ ആഘാത്തിൽ മിത്ര ബെഡിലേക്ക് വീണ് തന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചുകൊണ്ട് രാകേഷ് മിത്രയെ നോക്കി ചുണ്ടുകൾ നനച്ചുകൊണ്ട് ബെഡിലേക്കായി കയറി. എന്നെ ഒന്നും ചെയ്ത് രാകേഷ് ഏട്ടാ, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. രാകേഷിന്റെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് അലറിക്കരഞ്ഞ മിത്രയെ അവൻ കണ്ടില്ല. പകരം കരഞ്ഞു വീർത്തിരിക്കുന്ന അവളുടെ കവിളുകളിലേക്കും വിറക്കുന്ന ചുണ്ടുകളിലേക്കും ശ്വാസനിശ്വാസങ്ങൾക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ആ കുഞ്ഞ് മാറിടങ്ങളിലേക്കുമെല്ലാം അവൻ കൊതിയോടെ നോക്കി. രാകേഷ് തന്റെ കൈ കൊണ്ട് മിത്രയെ പിടിക്കാൻ ഓങ്ങിയതും എവിടെ നോക്കിയിട്ടിയ ധൈര്യത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് മിത്ര രാകേഷിന്റെ തല നോക്കി ഒറ്റടിയായിരുന്നു. ബെഡിൽ നിന്ന് ചാടിയിറങ്ങിയ മിത്ര നെറ്റിയിൽ നിന്ന് ചോര പൊടിയുന്ന രാകേഷിനെ നോക്കിക്കൊണ്ട് തന്നെ ആ ഫ്ലവർ വേസ് നിലത്തേക്കിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. നിൽക്കടിയാണ് നീണ തള്ളിയതേ, ഇന്ന് നിന്റെ അവസാനടി.
അതും പറഞ്ഞ് ഒഴുകിയിറങ്ങുന്ന ചോരയെ തുടച്ചുകൊണ്ട് രാഗേഷും മിത്രയുടെ പുറകെ ഓടി. പുറത്തേക്കിറങ്ങിയതും ഇടിയും മിന്നലും മഴയും കണ്ട് ഒരു നിമിഷം പേടിച്ചിട്ട് അവിടെ തന്നെ നിന്നുപോയി മിത്ര. പക്ഷേ പുറകിൽ നിന്ന് രാഗേഷിന്റെ അലർച്ച കേട്ടതും മുൻപിൻ ചിന്തിക്കാതെ ആ ഇരുട്ടിൽ കൂടി ഒഴുകുന്ന മഴയിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു അവൾ. എന്തൊക്കെ സംഭവിച്ചാലും ആ കാട്ടാളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല. അതിനും ഭേദം മരണമാണ് എന്റെ ദേവന്. തന്റെ ഇഷ്ടദേവനായ മഹാദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇരുട്ടിന് വകവെക്കാതെ മിത്ര ഓടുകയായിരുന്നു. തൊട്ടുപിറകെ തന്നെ രാഗേഷ് ഒരു കാറിൽ, മറ്റൊരു കാറിൽ അവന്റെ കൂട്ടാളികൾ മിത്രയെ തേടി ആ ഇടിയും മിന്നലും മഴയും വകവെക്കാതെ പോയിക്കൊണ്ടിരുന്നു. എടാ വാസു, എനിക്ക് അവളെ കിട്ടണം, മനസ്സിലായല്ലോ. രാഗേഷിന്റെ ചുവന്ന മുഖം കണ്ടതും വാസു ഒന്ന് പറയുന്നെങ്കിൽ അയാൾ രാഗേഷിനോടായി പറഞ്ഞു, ഞങ്ങൾ അവളെ ഇന്ന് കണ്ടുപിടിച്ചിരിക്കും സാർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.